हेलो फ्रेंड्स, वेलकम टू निम्ब्रास वर्ल्ड। ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഈസി കൽത്തപ്പത്തിൻ്റെ റെസ്ക്യൂ ആയിട്ടാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച അരിയാണ്. ഇത് നന്നായി കഴുകി ഊറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ശർക്കര മെൽറ്റ് ചെയ്ത് അരിച്ചു വെച്ച ഒരു ബൗള്, പിന്നെ തേങ്ങ ചെറുകിയത്, അടുത്തത് ചോറ്. ഇനി ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിൽ ഞാൻ അരി ഇട്ട് കൊടുത്തു. അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു. ഈ ശർക്കര പാനിയിലാണ് അരി അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ മാവിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചോറൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവിടെ റെഡി ആയിട്ടു. ഇതിൻ്റെ ലൂസ് എന്ന് പറയുന്നത് ദോശമാവിനേക്കാൾ കുറച്ച് കട്ടി വേണം. ഇനി ഇത് നമുക്ക് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 4 മണിക്കൂറിന് ശേഷം ഇനി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് ഇത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മാവിലേക്ക് ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്കവിടെ മാറ്റി വെക്കാം. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിരുന്നു. അത് പറയാൻ വിട്ടുപോയതാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മാവ് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ മാവേറ്റ് 3 കൽത്തപ്പമെങ്കിലും മിനിമം ഉണ്ടാക്കാം. പിന്നെ ഞാനിത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചു. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കൽത്തപ്പം റെഡി ആയെന്ന് നോക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കൊള്ളി ഉപയോഗിച്ച് ഒന്ന് കൊത്തി കൊടുത്ത് നോക്കാം. ഒട്ടി പിടിച്ചിട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കൽത്തപ്പം ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. ഇപ്പോൾ ഞാൻ എല്ലാ കൽത്തപ്പവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കൽത്തപ്പം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇനിയും നല്ല